അത്യാവശ്യം നല്ല മധുരം, നല്ല നല്ല റോസ് കളറിൽ, റോസ് അല്ല ശരിക്കും പറഞ്ഞാൽ റെഡിഷ് കളറാ, റെഡിഷ് കളറാണ്. ഒന്നിന്റെ ഈ തൈന്റെ റേറ്റ് എങ്ങനെയാണ്? ഇത് 50 രൂപ, വെറും 50 രൂപയ്ക്കാണ്ട് കൊടുക്കണേ. എത്ര രൂപയാണ് കേട്ടോ ചെടിമുരിങ്ങ? 20 രൂപ, വെറും 20 രൂപയ്ക്കാണ് ചെടിമുരിങ്ങ. നമ്മളൊരു 20 രൂപ കൊടുത്തൊരു മുരിങ്ങ വെച്ച് കഴിഞ്ഞാല് നമുക്ക് എല്ലാ മാസവും നമുക്ക് മുരിങ്ങക്ക എടുക്കാൻ പറ്റും. അതായത് 1 കിലോ മുരിങ്ങയുടെ ഒരു 10-ൽ 1 ഇത് 60 രൂപ, വെറും 60 രൂപയ്ക്കാണ് കുറ്റിക്കുരുമുളക് കൊടുക്കുന്നത്. ഈ സാധാരണ ഇപ്പോഴത്തെ ഒരു അണുകുടുംബം പോലെയുള്ള ആൾക്കാർക്ക് 2 ചെടി വെച്ചാൽ മതി, അവരുടെ വീട്ടിലെ ആവശ്യമുള്ള ഒരു വർഷത്തേക്കുള്ള കുരുമുളക് ഇതിൽ നിന്ന് കിട്ടും. ഇത് കുരുമുളകാണ്, കുറ്റിക്കുരുമുളക്, കുറ്റിക്കുരുമുളകാണ്. കൂട്ടുകാരെ, നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ചെടികളും വൃക്ഷത്തൈകളും ഒക്കെ ഏറ്റവും ക്വാളിറ്റി ഉള്ളത്, ഏറ്റവും വില കുറഞ്ഞ് ലഭിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് തൃശ്ശൂർ ജില്ലയിലുള്ള മണ്ണുത്തിയിലാണ്. ഈ മണ്ണുത്തിയിൽ ഒരുപാട് നഴ്സറികളുണ്ട്. എന്നാൽ ഈ നഴ്സറികളിൽ പലതിലും പല വിലകളാണ്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഏത് നഴ്സറിയിലാവും വില ഏറ്റവും കുറവ്? നമുക്ക് അവിടെ പോയാൽ മാത്രമാണ് അറിയുള്ളൂ, പക്ഷെ എല്ലാവർക്കും അവിടെ പോകാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഏകദേശം ഒരു 10 മിനിറ്റാണുള്ളത്. ഈ ഒരു 10 മിനിറ്റ് കൊണ്ട് മണ്ണുത്തിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും വലിയ നഴ്സറി ആയിട്ടുള്ള അയ്യപ്പ നഴ്സറിയിലെ വിശേഷങ്ങളാണ് ഞങ്ങൾ പങ്കുവെക്കുന്നത്. ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം വില കുറച്ചിട്ടാണ് ഇവർ പ്ലാന്റുകൾ സെയിൽ ചെയ്യുന്നത്. ഇത് കുരുമുളകാണ്, കുറ്റിക്കുരുമുളക്, കുറ്റിക്കുരുമുളകാണ്. ഇതിന്റെ പ്രത്യേകത എന്താണ്? ഇത് പന്നിയൂരാണ്, പന്നിയൂരാണ്. 6 മാസം മുതൽ നമുക്ക് ഈൽഡ് എടുത്ത് തുടങ്ങാം. ഓക്കെ, എങ്ങനെയാണ് ഇതിന്റെ റേറ്റ് വരുന്നത്? ഇത് 60 രൂപ, വെറും 60 രൂപയ്ക്കാണ് കുറ്റിക്കുരുമുളക് കൊടുക്കുക. അതെ, ഇത് നമ്മൾ മരത്തിന്റെ മുകളിലേക്ക് പടർത്തേണ്ട ആവശ്യം അല്ല, ബുഷ് ആണ്. ഇപ്പൊ നമുക്ക് ഒരു ഒരു ഫ്ലാറ്റ് താമസിക്കുന്നവർ, അല്ലെങ്കിൽ നമുക്ക് ഒട്ടും സ്ഥലസൗകര്യം ഇല്ലാത്തവർ, അവർക്ക് 2 ചെടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ ആവശ്യമുള്ള എല്ലാ, അതെ അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. മറ്റേ കെമിക്കൽ ഒന്നും ചേർക്കാത്ത, അതായത് നമ്മുടെ സ്വന്തം വീട്ടിൽ വളർത്തിയത് നമുക്ക് എടുക്കാൻ പറ്റും. അതെ, നമ്മളിപ്പോ ഒരു പാക്കറ്റ് കുരുമുളകിന്റെ പൊടി വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ അതിനേക്കാൾ റേറ്റ് ഉണ്ട്. ഇത് നമ്മൾ നേരെ കൊണ്ടുപോകും, അതായത് 6 മാസം മുതൽ നമുക്ക് ഈൽഡ് എടുക്കാം. വെയില് മസ്റ്റാണ്, വെയില് മസ്റ്റാണ്. സൈഡില് അല്ലെങ്കിൽ വെയിൽ കിട്ടാവുന്ന സ്ഥലത്ത് വെച്ചാൽ മതി. ഓക്കെ, ഇതിന് നമ്മള് ജസ്റ്റ് ഒരു താങ് കൊടുക്കല്ലേ? ഒന്നും വേണ്ട. സാധാരണ ഈ കവറിൽ പറ്റില്ല, ഒന്നെങ്കിൽ ഗ്രോ ബാഗ് അല്ലെങ്കിൽ വലിയ ചട്ടി അതില് വെക്കുക. മസ്റ്റായിട്ട് വേണ്ട ഡെയിലി നനയ്ക്കുക, എല്ലുപൊടി ഇട്ട് കൊടുക്കുക, എല്ലുപൊടി ഇട്ട് കൊടുക്കുക. ഇത് മാത്രം ചെയ്താൽ വേറെ ഒന്നും വേണ്ട. 6 മാസം മുതൽ നമുക്ക് ഇല്ലെടുക്കാം. നമുക്ക് മരുന്നടിക്കാത്ത, കെമിക്കൽ ഇടാത്ത സാധനങ്ങൾ നമുക്ക് എടുക്കാൻ പറ്റും. ഓക്കെ, വേറെ 60 രൂപയ്ക്ക് കുരുമുളക്, കുരുമുളക് കുരുമുളക്. അതായത് ഈ സാധാരണ ഇപ്പോഴത്തെ ഒരു അണുകുടുംബം പോലെയുള്ള ആൾക്കാർക്ക് 2 ചെടി വെച്ചാൽ മതി, അവരുടെ വീട്ടിലെ ആവശ്യമുള്ള ഒരു വർഷത്തേക്കുള്ള കുരുമുളക് ഇതിൽ നിന്ന് കിട്ടും. പഴങ്ങളുടെ റാണിയാണ് നമ്മൾ ആദ്യം പരിചയപ്പെടാൻ പോകുന്നത്. ഇത് കാഴ്ച നിൽക്കാണല്ലേ, അടിപൊളിയായിട്ട് കാഴ്ച നിൽക്കാണ്ട്. 8 വർഷമായി ഇപ്പൊ ഈ പ്ലാന്റ് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഇതിൽ ഏകദേശം എത്ര ഫുള്ളായിട്ട് കായണ്ടാവൂലേ? കായണ്ടാവും, ഫുള്ളായിട്ട് കായണ്ടാവും. ഇതിന്റെ റേറ്റ് എങ്ങനെയാണ് നമ്മള്? ഇത് 12000. 12000 രൂപയാണ് ഈ ഒരു പ്ലാന്റിന്റെ റേറ്റ് എന്ന് പറയുന്നത്. കാരണം 8 വർഷത്തോളം ആയില്ല ഈ ഒരു പ്ലാന്റ് ഇങ്ങനെ. അതെ അതെ. ഓക്കെ, ഇതിന് നിറയെ, ഇതിന് ഈ കായ എങ്ങനെയാണ്, ടേസ്റ്റ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? നല്ല ടേസ്റ്റ് ആണ്, നല്ല മധുരം. പഴങ്ങളുടെ റാണി, പഴങ്ങളുടെ റാണി എന്നാണല്ലോ ഇതിന്റെ പേര്. മച്ചമാരെ, രണ്ടാമത്തെ വെറൈറ്റി റെഡ് ജാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ലാവ് ആണ്, മറ്റേ ചുവന്ന കായുള്ള ലാവ് അല്ലേ? ഓക്കെ, റെഡ് ജാക്ക് ആണ്. ഇതെങ്ങനെയാണ് ചേട്ടാ റേറ്റ്? ഇത് 300 രൂപ. 300 രൂപയ്ക്കാണ് ഏകദേശം ഈ വലിപ്പമുള്ള ലാവിന്റെ തൈകൾ ചെറുതും കൊടുക്കുന്നത്. ഇതിന്റെ ചെറുതും ഉണ്ടല്ലേ, ചെറുത് എത്ര രൂപയ്ക്ക് കൊടുക്കുന്നത്? 150 രൂപ. 150 രൂപയ്ക്കാണ് ഇതിന്റെ ചെറുത് കൊടുക്കുന്നത്. റെഡ് ജാക്ക് എന്ന് പറഞ്ഞത് ഏകദേശം എത്ര സമയം കൊണ്ടാണ് കായ്ക്കുക? 1 വർഷം. 1 വർഷം കൊണ്ട് കായ്ക്കും. 1 വർഷം കൊണ്ട് കായ്ക്കണ റെഡ് ജാക്ക് എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി ലാവ്. ഏകദേശം ഒരു 3 അടിയുടെ മുകളില് ഹൈറ്റ്, 3 അടി മുകളില് ഹൈറ്റ് ഉണ്ട്. ഇതിനാണ് ഏകദേശം 300 രൂപയാണ് ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത്. ഇതാണ് കാട്ടിപ്പൂ മാവിന്റെ പേര്. കാട്ടിപ്പൂ എന്ന് പറഞ്ഞ മാവാണ്. മാങ്ങണ്ടായിരുന്നട്ടാ, മാങ്ങ കാഴ്ച നിൽക്കുന്നുണ്ട്. കാട്ടിമോൻ മാവാണ് ഇത്, കട്ടിമോൻ മാവ്. ഓക്കെ, അതെങ്ങനെയാണ് അതിന്റെ റേറ്റ് വരുന്നത്? 300 രൂപ. 300 രൂപയാണ് ഈ തൈന്റെ റേറ്റ്. ഇതൊക്കെ ഏകദേശം ഒരു 3.5 രൂപ മുകളിൽ ഉയരണ്ടല്ലേ. മിയാസാക്കിയാണ് ഈ ഒരു മാവ്. ഇതില് ചിലതൊക്കെ ഇങ്ങനെ കാഴ്ച വരും, കാഴ്ച വരുന്നവർക്ക് അപ്പൊ തന്നെ സെയിലായി പോകും. അതാണ് പ്രശ്നം അല്ലേ, പെട്ടെന്ന് പെട്ടെന്ന് സെയിലായി പോയോ? ആളുകൾ വന്നിട്ട് കാഴ്ച നിൽക്കണമെന്ന് ആദ്യം കൊണ്ടുപോവാ. ഇത് ചെടിമുരിങ്ങയാണ്, ചെടിമുരിങ്ങ. എത്ര രൂപയാണ് കേട്ടോ ചെടിമുരിങ്ങ? 20 രൂപ, വെറും 20 രൂപയ്ക്കാണ് ചെടിമുരിങ്ങ. ഇതിന്റെ പ്രത്യേകത, ഇതായത് ഇതിന്റെ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാല് ഇതൊരു മാക്സിമം 1 ഇയർ കൊണ്ട് ഈൽഡ് ആവുള്ളൂ. ഓക്കെ, എങ്കിലും ഒരു 5 അടി പൊക്കം വരുമ്പോ നമ്മൾ അതിന്റെ തല നുള്ളിക്കളയുക. ഓക്കെ, 5 അടി പൊക്കം വരുമ്പോ പ്ലാസ്റ്റിക് അവർക്ക് കെട്ടുക, അടിയിൽ നിന്ന് ബ്രാഞ്ച് വരും. ഓക്കെ, ഇതിന്റെ എന്നുവെച്ചാൽ ഒരു മാക്സിമം 1 അടി വലിപ്പത്തിലുള്ള മുരിങ്ങ ആയിരിക്കുള്ളൂ. പക്ഷെ നമ്മുടെ ഏറ്റവും വലിയ ഇതെന്ന് പറഞ്ഞല്ലേ, നമ്മുടെ സീസണിൽ ഏറ്റവും കൂടുതൽ വില വന്നൊരു സാധാരണ മുരിങ്ങക്കായി. അതെ, ചിലപ്പോൾ 150-200 രൂപ വരെ വരും. അതെ, വരും. ഇത് എപ്പോഴും കായ ഉണ്ടാവും. ഓക്കെ, എപ്പോഴും കായ ഉണ്ടാവും, ഏത് സമയത്തും കായ ഉണ്ടാവും.
ഒരുപാട് ഇങ്ങനെ കാഴ്ച നിൽക്കോ? കായ ഉണ്ടാവും, ഒരു മാക്സിമം ഒരു അടിയെ വലിപ്പം ഉണ്ടാവുള്ളൂ. ഒരടി വലിപ്പം ഉണ്ടാവും, നിറയെ കായ ഉണ്ടാവും. അതാണ് ഏറ്റവും വലിയ നമ്മള് ഒരു 20 ഓളത്തൊരു മുരിങ്ങ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ മാസവും നമുക്ക് മുരിങ്ങക്കായി എടുക്കാൻ പറ്റും. അതായത് 1 കിലോ മുരിങ്ങയുടെ ഒരു 10-ൽ1 വില ഒരു തൈയിന്റെ വില എന്ന് പറയുന്നത്. ഒരു 6 മാസം നമുക്ക് ഡ്രമ്മിൽ വെക്കാം. അതെ, ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇത് മറ്റേ നമ്മുടെ നാടൻ മുരിങ്ങ പോലെ അങ്ങനെ വലിയ പടർന്ന് പന്തലിക്കണതല്ലത്. അതെ അതെ അതെ. ചെയ്യേണ്ട ഒരു കാര്യം വെച്ചാല് ഒരു 5 അടി പൊക്കാൻ നമ്മൾ ഇത് കട്ട് ചെയ്യുക, എന്നിട്ട് ഒരു പ്ലാസ്റ്റിക് കവർട്ട് കെട്ടുക, അപ്പൊ അടിയിൽ നിന്ന് ബ്രാഞ്ച് വന്നോളൂ. ഓക്കെ, ആ ഒരു കാര്യം മാത്രം മതി. പിന്നെ പിന്നെ ഏറ്റവും വലിയൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, വേര് പിടിച്ച് വലുതായി കഴിഞ്ഞാല് ഒരു തവണ നനക്കരുത്. ഓക്കെ, എപ്പോഴും ഡ്രൈ ആയിട്ട് നിർത്തുക. വേര് പിടിച്ച് വലുതായി കഴിഞ്ഞാൽ എപ്പോഴും നനക്കരുത്. നനക്കരുത്, നനച്ചു കഴിഞ്ഞാൽ ഇതിന് പിന്നെ ലീഫ് മാത്രമേ ഉണ്ടാവുള്ളൂ, കായ ഉണ്ടാകില്ല. ഓക്കെ, അങ്ങനെ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. പക്ഷേ എന്തുണ്ടെങ്കിലും ഇവിടെ പറഞ്ഞു തരും, നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കും. കാരണം ഡ്രൈ ആയിട്ട് നിൽക്കണതാണ് ഏറ്റവും നല്ലത്. മുരിങ്ങക്ക് എപ്പോഴും ഈ വെള്ളം വേണ്ട, അതല്ലേ പാലക്കാട് ഏറ്റവും കൂടുതൽ മുരിങ്ങക്ക ഉണ്ടാകണം. അതെ അതെ, ഞങ്ങളെ ഏരിയയിലൊക്കെ മുരിങ്ങക്ക ഉണ്ട്. അവിടെ കുറച്ചൊരു ഡ്രൈ ആയിട്ടുള്ള സ്ഥലത്തായിട്ടും നല്ലത് മുരിങ്ങക്കായി. ഇത് മരമുന്തിരി, മരമുന്തിരിയാണത്. ഇത് ഏകദേശം എത്ര ഉയരം വരും? ഇത് നമ്മുടെ ഒരു 8 അടി മാക്സിമം. മാക്സിമം 8 അടിയാണ് വരിക. അതിന്റെ റേറ്റ് എങ്ങനെയാണ് ഏട്ടാ? ഇത് 250 രൂപ. 250. എത്ര സമയം കൊണ്ട് കഴിക്കും? 3 വർഷം എടുക്കും എന്തായാലും. 3 വർഷം നമ്മുടെ നേഴ്സറിലുണ്ട്. ഓക്കെ, ഇത് മറ്റേ അവിടെ കുറച്ച് പറഞ്ഞത്. ഓക്കെ ഓക്കെ ഓക്കെ, അതാണ് ഇത് സംഭവം. ഇതിന്റെ ഒരു വലിയ പ്ലാന്റ് ഉണ്ട് കേട്ടോ, അത് ഞാൻ കറക്റ്റ് കാണിച്ചു തരാം. അതിൽ ഫ്രൂട്ട് ആയിട്ടുണ്ട്. അതായത് നമുക്ക് 100% ഉറപ്പ് നമ്മുടെ നേഴ്സറി കായ്ക്കും എന്ന് പറയുന്നത് നമ്മുടെ കാലാവസ്ഥ കായ്ക്കുന്നല്ല, ഞങ്ങളുടെ അവിടെ കായ്ച്ചിട്ടുണ്ടത്. ഓക്കെ, ഇത് മറ്റേ വള്ളിമുന്തിരി പോലെ ഇങ്ങനെ പടർന്നു പോവില്ല? അല്ലല്ല, ഇത് നമ്മള് ഈ മരമുന്തിരി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ തടിയിൽ ഒട്ടിപ്പിടിച്ച്. ഓക്കെ, അതായത് നമ്മള് അതായത് എത്തിൽക്കണ്ണിയുടെ അതുപോലെ ഇങ്ങനെ പിടിച്ചു പിടിച്ച് കിടക്കും. ഓക്കെ ഓക്കെ, അങ്ങനത്തെ. അല്ലാണ്ട് നമ്മള് പിന്നെ കൈമ്പറല്ല, ഇത് കുറ്റിമരം പോലെ നിക്കും, നിറച്ച് കായ ഉണ്ടാവും. നിറച്ച് കായ ഉണ്ടാവും, അതാണ് നമ്മുടെ നേഴ്സറി കായ്ച്ചിട്ടുണ്ട്. ആ, അത് ഞാൻ കാണിച്ചു തരട്ടെ നിങ്ങൾക്ക്. സീറ്റ് അമ്പഴം, സീറ്റ് അമ്പഴമാണ്, മധുരമുള്ള അമ്പഴം, നല്ല മധുരമുള്ള അമ്പഴമാണിത്. 6 മാസം കൊണ്ട് കായ്ക്കണം അമ്പഴം. ഇതിന്റെ റേറ്റ് എങ്ങനെയാണ്? 300 രൂപ. 300 രൂപയ്ക്കാണ്. ഏറ്റവും ടേസ്റ്റിയാണ് നമുക്ക്. 6 മാസം കൊണ്ട് കായാവും. ഓക്കെ, നമുക്ക് ഏറ്റവും ടേസ്റ്റി ആയിട്ട് കുഞ്ഞുങ്ങൾക്കാണെങ്കിലും ഒന്നും നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ പറിച്ചു കൊടുക്കാം. ഓക്കെ, ഏകദേശം എത്ര ഉയരം വരെ പോകും? അപ്രോക്സിമേറ്റ് ഒരു 6 ഫീറ്റ് അത്ര വരുള്ളൂ. 6 അടിയാണ് മാക്സിമം വരുന്നത്. അതിനുള്ളിൽ നിറയെ കായ ഉണ്ടാവും. നിറയെ കായ ഉണ്ടാവും. 100% നമുക്ക് അടിച്ചു കഴിക്കാം. അതിനകത്ത് ഒന്നും മറ്റേ ഈ അല്ലി എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവില്ല. നമുക്ക് ഫ്രൂട്ടായിട്ട് കഴിക്കാം. ഏറ്റവും ടേസ്റ്റിയാണ്, ഏറ്റവും ഗുണമുള്ളതാണ് സീറ്റമ്പഴം. ഇത് ബനാന സപ്പോർട്ട. ഇതെങ്ങനെ എന്താണ് ചേട്ടാ പ്രത്യേകത ഇതിന്റെ വെച്ചാല്? പിന്നെ ഫ്രൂട്ട് നമ്മൾ സാധാരണ സപ്പോർട്ട പോലെ പിന്നെ ക്രിക്കറ്റ് ബോള ഓവല അല്ല, റൗണ്ട് അല്ല, റൗണ്ടും അല്ല ഓവലും അല്ല, കുറച്ചുകൂടി നീളത്തിൽ ഒരു 4-6 ഇഞ്ച് ഒക്കെ നീളം ഉണ്ടാവും. ഓക്കെ, അകത്ത് നല്ല റെഡിഷ് കളറാ, സീറ്റിയാണ്. ഇതിന്റെ റേറ്റ് എങ്ങനെയാണ്? ഇത് 200 രൂപ. 200 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. ഈ തൈന്നെ ഏകദേശം ഒരു 3 അടിയോളം വലിപ്പം ഉണ്ട് കേട്ടാ. വെറും 200 രൂപയ്ക്കാണ് ഈ ഒരു തൈ കൊടുക്കുന്നത്. ഏകദേശം എത്ര സമയം കൊണ്ട് കഴിക്കും? മാക്സിമം 1 വർഷം. 1 വർഷം കൊണ്ട് കായാവും. അതുകൊണ്ട് കഴിക്കും. ഇത് സീഡ്ലെസ് ചാമ്പയാണ്. സീഡ്ലെസ്, കുരു ഇല്ലാത്ത ചാമ്പ. ഏകദേശം എത്ര വലിപ്പം വരണ്ടാവും ഇതിന്റെ? ഒരു 50 ഗ്രാം. 50 ഗ്രാം ആണ് ഒരു 20 എണ്ണം വേണ്ടി വരും 1 കിലോയ്ക്ക്. ഓക്കെ, നമ്മൾ സാധാരണ ചാമ്പയെക്കാളും വലിപ്പം ഉണ്ടാവും. വലിപ്പം ഉണ്ടാവും, സീഡ്ലെസ് ആണ്. നല്ല അത്യാവശ്യം മധുരം ഉണ്ടാവും. അത്യാവശ്യം നല്ല മധുരം, നല്ല റോസ് കളറില്, റോസ് അല്ല ശരിക്കും പറഞ്ഞാൽ റെഡിഷ് കളറാ, റെഡിഷ് കളറാണ്. ഒന്നിന്റെ ഈ തൈന്റെ റേറ്റ് എങ്ങനെയാണ്? ഇത് 50 രൂപ. വെറും 50 രൂപയ്ക്കാണ് കൊടുക്കണേ. എത്ര സമയം കൊണ്ട് കഴിക്കുന്ന പറഞ്ഞേ? 1 വർഷം എടുക്കും. 1 വർഷം കൊണ്ട്? അല്ല, 1 വർഷം കൊണ്ട് ഞാൻ കൂട്ടി പറയാം, ചിലപ്പോ ഒരു 9 മാസം കൊണ്ട് കഴിക്കാം. ഓക്കെ, നമ്മൾ പറയുമ്പോ എന്തായാലും കുറച്ച് കൂട്ടി പറയാം. നമ്മള് പറഞ്ഞിട്ട് 1 മാസത്തെ ഇങ്ങോട്ട് വന്നാൽ കുഴപ്പമില്ല. നമ്മള് അങ്ങനെ അല്ല, 9 മാസം മതി. മാക്സിമം 9-10 മാസത്തിനുള്ളിൽ കായാവും. അതിവിടെ പരിചരണം വന്നിരിക്കും. ഞാൻ പറഞ്ഞില്ലേ, ഏറ്റവും അത്യാവശ്യം വളപ്രയോഗമാണ് ഏറ്റവും വലുതെന്ന് പറഞ്ഞു. ഇത് മാതളാണ്. മാതളം പൊമഗ്രാനൈറ്റ്. ഓക്കെ, ഇതിന്റെ റേറ്റ് എങ്ങനെയാണ്? 20 രൂപ. വെറും 20 രൂപയ്ക്കാണ്. എങ്ങനെയാണ് ഇതിന്റെ കാലാവധി? സീഡ്ലിങ്സ് ആണ്. ഓക്കെ, എന്തായാലും ഒരു 3 വർഷം പ്രതീക്ഷിക്കുക. 3 വർഷം കൊണ്ടാണ്? പോകില്ല, എന്തായാലും ഒരു 2.5-3 വർഷത്തിന് ഇപ്പുറം കായ്ക്കും. നിറയെ കായ ഉണ്ടാവും. നിറയെ കായ ഉണ്ടാവും. നിറയെ ഗണേഷ് ആണിത്. ഗണേഷ് എന്ന് പറഞ്ഞാൽ നല്ല റെഡിഷ് ആയിട്ടുള്ളത്. ഓക്കെ, സാധാരണ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന അത് തന്നെ, ആ നല്ല ചുവപ്പ് കളറുള്ള മാതളയില്. അതിന്റെ സീലിങ്സ് ആണ്, ഗ്രാഫ്റ്റ് അല്ല. ഓക്കെ, ഒരു 3 വർഷം മാക്സിമം പ്രതീക്ഷിക്കാൻ, ഇപ്പഴാവും. അതിനുള്ളിൽ എന്തായാലും കഴിച്ചോളൂ. പിന്നെ വെയില് മസ്റ്റ്. പിന്നെ ഞാൻ പറഞ്ഞ വളപ്രയോഗം, അത് രണ്ടും ഇതാണ്, മസ്റ്റ് ആണ്. ഇത് മാവുകളാണ്, എല്ലാ മാവുകളാണ്.
അതായത് അൽഫോൻസ, ബെങ്ങനപ്പള്ളി, മല്ലിക, സിന്ദൂരം, ഓക്കെ, പ്രിയൂര്, മൂവാണ്ടൻ, പ്ലംബ്, അങ്ങനെയുള്ള ഇത് 10-16 വെറൈറ്റി നമ്മുടെ ഉണ്ട്. ഹിമാ പസന്ത് ഉണ്ട്, നാത്തി പസന്ത് ഉണ്ട്, പിന്നെ ചന്ദ്രക്കാരനുണ്ട്, എല്ലാ വെറൈറ്റി മാവുകളും 10-16 വെറൈറ്റിക്ക് മേലെ നമ്മുടെ ഉണ്ട്. ഓക്കെ, അത് 50 രൂപ മുതൽ നമുക്ക് മേളിലേക്ക് തുടങ്ങും. വെറും 50 രൂപയ്ക്ക് മാവുകളും മേളിലേക്കുണ്ട്. നാടൻ മാവുകളല്ല ഈ പറഞ്ഞ വെറൈറ്റി. അല്ല, നമ്മൾ പറഞ്ഞത് ഇപ്പൊ ഈ നാടൻ മാവെന്ന് പറഞ്ഞാൽ പണ്ടത്തെ അതങ്ങനെ അല്ല. നമ്മൾ പറഞ്ഞത് ഇപ്പൊ ചന്ദ്രക്കാരൻ, നമ്മൾ മറ്റേ ഇത് വെക്കല്ലേ, നമ്മള് മാമ്പഴപ്പുളിശ്ശേരി വെക്കല്ലേ, ആ മാവാണ് ചന്ദ്രക്കാരൻ എന്ന് പറഞ്ഞത്. പക്ഷെ അത് നമ്മളൊരു കുരുവിട്ട് കളിപ്പിച്ചു കഴിഞ്ഞാൽ വലിയ നാടൻ മാവ് വലിയ മതായി പോകും. അപ്പൊ നമ്മള് കൊടുക്കണ ഗ്രാഫ്റ്റ് ചെയ്ത കൊടുക്കണേ, അത് കൃത്യം ഒരു 10-12 അടി മുന്നിട്ട് സ്പ്രെഡ് ആയിട്ട് നിൽക്കുള്ളൂ. അതായത് നമുക്ക് നമ്മുടെ ഇപ്പോഴത്തെ കാലഘട്ടം മാറി, ഇപ്പൊ അങ്ങനെ കേറാനോ പിടിക്കാൻ ആൾക്കാരില്ല. അപ്പൊ അത് ഗ്രാഫ്റ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ കൃത്യമായിട്ടും ഒരു 12 മാക്സിമം 12 അടി സ്പ്രെഡ് ആവും. സ്പ്രെഡ് ആയിട്ട് നമുക്ക് തന്നെ ഈൽഡ് എടുക്കാൻ പറ്റാവുന്ന ഇതില് ചന്ദ്രക്കാരനുണ്ട്, കുളമ്പുണ്ട്. കുളമ്പ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ടേസ്റ്റി ഉള്ള മാവാ. അത് മാവിൽ കിടന്ന് പഴുത്താൽ പോലും ഒരിറ്റ പുഴു കയറില്ല. അതുകൊണ്ട് നീലമുണ്ട്, പ്രിയൂരുണ്ട്, മൂവാണ്ടനുണ്ട്, ഇതുണ്ട്, ഹിമാ പസന്ത് ഉണ്ട്, നാസി പസന്ത് ഉണ്ട്. അടിപൊളി. ഇതെല്ലാം ഒരു 50 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. ചെറിയ തൈ 50 രൂപ എന്നുള്ളത് മേളിലേക്ക് തുടങ്ങും. ഓക്കെ, ഏറ്റവും ചെറിയ തൈ 50 രൂപയ്ക്കാണ്. ഗ്രാഫ്റ്റാണ്. അത് ഏകദേശം എത്ര സമയം കൊണ്ട്? 3 വർഷം എടുക്കും. 3 വർഷം കൊണ്ട് കായ്ക്കും. പിന്നെ അവൻ മേളിലേക്കുണ്ട്, 750 രൂപ, 1000 രൂപ എന്ന് പറഞ്ഞാൽ അടുത്ത വർഷം കായ്ക്കണത്. സ്വാഭാവികമായിട്ട് വലിപ്പത്തിന് എന്തായാലും കൂടുക. നമ്മൾ പറഞ്ഞില്ല, അല്ല, വലിയ തൈയാവുമ്പോ എന്തായാലും റേറ്റ് കൂടും. അതായത് 750 രൂപ. അപ്പൊ അതമ്മ അടുത്ത വർഷം ചില ആൾക്കാർക്ക് ഒരു നമ്മുടെ പരവാസ്ഥലി, അല്ലെങ്കിൽ പെട്ടെന്നൊരു അവർക്ക് അവരുടെ വീട്ടിലെ എല്ലാ സാധനങ്ങളും സ്വന്തമായിട്ട് വേണം എന്ന് ഉദ്ദേശിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടി നമ്മള് വലിയ ഗ്രോ ബാഗിൽ അത്യാവശ്യം ചിലപ്പോ ഫ്ലവർ ഉണ്ടാവും, അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ ചെയ്യുന്നു കൊടുക്കും നമ്മൾ. അതാണ് ഏറ്റവും വലിയ കാര്യം. അതായത് അവർക്ക് അവരുടെ റിക്വയർമെന്റ്സ് എന്താണോ അത് നമ്മൾ ചെയ്ത് കൊടുക്കും. നമ്മുടെ എല്ലാം ഉണ്ട്. ഇപ്പൊ 50 രൂപ മുതൽ 750, 1000 രൂപ ഉണ്ട്. കായ്ച്ചു നിൽക്കുന്നുണ്ട്, മൂന്ന് വർഷം കൊണ്ട് കായ്ക്കണതുണ്ട്. കുഴിച്ചിട്ടിട്ട് ആ ഒരു ഇത് വെച്ചിട്ട് നമുക്ക് വാങ്ങിക്കാം. അതായത് 50 രൂപ മുതൽ ഞങ്ങള് കൊടുക്കുന്നുണ്ട്. ഈ പറഞ്ഞ എല്ലാ വെറൈറ്റിയും ഞങ്ങളുടെ ഉണ്ട്.